നമസ്കാരം, ഞാൻ ഡോക്ടർ മിമി. ഇന്നത്തെ വിഷയം സോറിയാസിസിനുള്ള ബെസ്റ്റ് 3 റെമഡീസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്താണ് സോറിയാസിസ്? അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഐ കാർഡ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് സോറിയാസിസ്. അതായത് നമ്മുടെ ബോഡി തന്നെ നമ്മുടെ കോശങ്ങൾക്കെതിരെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കി അതിനെ നശിപ്പിക്കുന്ന ഒരു അസുഖം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് അറിയപ്പെടും. സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിലെ സ്കിൻ ചില ഭാഗങ്ങൾ 28 മുതൽ 30 ദിവസം എടുത്ത് റീപ്ലേസ് ചെയ്യേണ്ടവ സോറിയാസിസിൻ്റെ കണ്ടീഷനിൽ 2 മുതൽ 5 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ റീപ്ലേസ് നടക്കും. അപ്പം ഒരുപാട് കോശങ്ങൾ ഇങ്ങനെ ടേൺ ഓവർ ഇങ്ങനെ ഉണ്ടാകുന്നു നശിക്കുന്നു. അത് കാരണമാണ് ഇത്രയധികം പ്ലാക്സും ശകലങ്ങൾ പോലെ ഇളകുക, അല്ലെങ്കിൽ നല്ല റെഡ്നെസ് ചുവന്നിരിക്കുക, ചൊറിച്ചിലുണ്ടാവുക. അപ്പം ഈ ഇതാണ് സോറിയാസിസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സാധാരണയായിട്ടും നമ്മുടെ രോഗപ്രതിരോധ സിസ്റ്റത്തിലെ TH17 എന്നറിയപ്പെടുന്ന ടി സെല്ലുകളുടെ ഒരു ഡിസ്ഫങ്ഷൻ, അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാതെ വരുന്നതാണ് ഈ സോറിയാസിസ് എന്നുള്ള അസുഖത്തിൽ കലാശിക്കുന്നത്. അപ്പോൾ ഇതിനെ ശരിയായിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് ഒരുപാട് റിസർച്ചിൻ്റെ ഫലമായിട്ട് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബെസ്റ്റ് റെമഡി ഞാൻ പറയാൻ പോകാം കേട്ടോ, നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത്. വൈറ്റമിൻ D3 ആണ് നമ്മൾ കഴിക്കേണ്ടത്. ഈ സോറിയാസിസ് ഉള്ള രോഗികൾ 40,000 ഇൻ്റർനാഷണൽ യൂണിറ്റ് എന്നുള്ള നിലയ്ക്ക് കഴിക്കേണ്ടി വരും. സാധാരണ രോഗമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ വൈറ്റമിൻ D3 1,000 ഇൻ്റർനാഷണൽ യൂണിറ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൃത്യമായിട്ട് കഴിക്കേണ്ടി വരും. ഇപ്പം വൈറ്റമിൻ D ഇത്രയധികം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ ടിപ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. സാധാരണ സോറിയാസിസ് രോഗമുള്ളവരൊന്ന് ചിന്തിച്ച് നോക്കുക, മഴക്കാലത്തല്ലേ നിങ്ങൾക്ക് ഏറ്റവും അധികം ഈ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളത്? അല്ലെങ്കിൽ സൂര്യൻ്റെ അളവ് വളരെ കുറച്ച് മാത്രം നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്ന മാസങ്ങളിൽ, ഇപ്പോൾ ശൈത്യരാജ്യങ്ങളിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവർക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ മഴ കൂടുതൽ സൂര്യൻ ലഭിക്കാതെ വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ സോറിയാസിസിൻ്റെ ബുദ്ധിമുട്ട് വളരെ വളരെ വളരെയേറെ കൂടുതലായിരിക്കും. അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം വൈറ്റമിൻ D വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു റെമഡിയാണ്. അപ്പോൾ അത് നിങ്ങൾ ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. രണ്ടാമത്തെ റെമഡി എന്ന് പറയുന്നത് കോഡ് ലിവർ ഓയിൽ, അല്ലെങ്കിൽ ഫിഷ് ഓയിൽ. നമ്മുടെ നിങ്ങൾക്ക് ചെറിയ ഗുളിക രൂപത്തിൽ ആ സ്വർണ്ണ നിറത്തിലുള്ള ആ ഒരു ഗുളികയൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാം. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വൈറ്റമിൻ A ധാരാളം ഉണ്ട്. അപ്പം നമുക്ക് തൊലിപ്പുറത്തുള്ള മിക്ക രോഗങ്ങളുടെ സ്കിന്നിൻ്റെ സംബന്ധിച്ച മിക്ക രോഗങ്ങൾക്കും ഒരു പ്രധാനപ്പെട്ട മരുന്നാണ് ഈ വൈറ്റമിൻ A എന്ന് പറയുന്നത്. വൈറ്റമിൻ A, വൈറ്റമിൻ D, അതുപോലെ തന്നെ സ്കിന്നിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന Omega-3 ഫാറ്റി ആസിഡുകളും റിച്ചാണ് ഈ കോഡ് ലിവർ ഓയിൽ അല്ലെങ്കിൽ ഫിഷ് ഓയിലുകൾ. അപ്പം അതും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് രണ്ടാമത്തെ ബെസ്റ്റ് റെമഡിയാണ്. ഇനി മൂന്നാമത്തെ കാര്യം ബൈൽ സോൾട്ടുകൾ എന്ന് പറയും. അതായത് നമ്മുടെ പിത്താശയം ഉണ്ടാക്കുന്ന നമുക്ക് അത്യാവശ്യമായ ബൈൽ സോൾട്ടുകൾ അല്ലെങ്കിൽ ബൈൽ ആസിഡുകൾ വളരെ അത്യാവശ്യമാണ്. അപ്പം സോറിയാസിസിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എൻ്റെ ശരീരത്തിൽ എൻ്റെ പിത്താശയം ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ആവശ്യത്തിന് ബൈൽ സോൾട്ടുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്ന്. ഇല്ല എങ്കിൽ നിങ്ങൾക്കിത് റീപ്ലേസ്മെൻറ്റ് രൂപത്തിൽ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശപ്രകാരം സ്വീകരിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെത്തുന്ന വൈറ്റമിൻ D ശരിയായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് ഈ ബൈൽ സോൾട്ടുകൾ കൊടുക്കുന്നു. അതിനൊപ്പം മറ്റും നമ്മുടെ ആരോഗ്യത്തെയും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ ബൈൽ സോൾട്ടുകൾ അത്യാവശ്യമാണ്. അപ്പം ഞാൻ 3 ബെസ്റ്റ് റെമഡീസ് പറഞ്ഞു തന്നു: വൈറ്റമിൻ D ബൂസ്റ്റ് ചെയ്യണം, ഫിഷ് ഓയിൽ അല്ലെങ്കിൽ കോഡ് ലിവർ ഓയിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം, ബൈൽ സോൾട്ടുകളും ഭക്ഷണത്തിൽ ബൈൽ സോൾട്ടുകളും നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സോറിയാസിസിനൊരു ബെറ്റർ 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 ക്വാളിറ്റി ഓഫ് ലൈഫ് നിങ്ങൾക്ക് ആക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്നത് പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. വേറെ വിഷയമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.